മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഡിസംബർ 31 വൈകുന്നേരം 7:30 ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മുതൽക്ക് NDTV-യും ടൈംസ് നൗവും CNN IBN-ഉം എല്ലാം പ്രധാനമന്ത്രി എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഗംഭീരമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തി. ബുദ്ധിജീവികളും സാമ്പത്തിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും പൊളിറ്റീഷ്യൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നിയത് പ്രധാനമന്ത്രിയുടെ മറുപടി ഇവര് പ്രതീക്ഷിച്ച, ഇവര് പറഞ്ഞ, ഇവര് പ്രവചിച്ച ഒരു വിഷയവും അതിലുണ്ടാവരുത്. അങ്ങനെ എനിക്ക് തോന്നാൻ കാരണം എന്നും ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരോ അവരൊക്കെ പറയുമ്പോൾ കുറേ ആനുകൂല്യങ്ങളും കുറേ സൗകര്യങ്ങളും കുറേയധികം ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളും അത് കൊടുത്ത് കയ്യടി വാങ്ങിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും പറയാറുള്ളത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് ഇനിയും കിട്ടും, ഇനിയും കിട്ടണം, ഇനിയും വേണം എന്നുള്ളതാണ്. ഈ മാസം 1 ജനുവരി 1 മാതൃഭൂമി പത്രത്തിൽ, മനോരമ പത്രത്തില് ഫ്രണ്ട് പേജില് 500,000 പേർക്കുള്ള പെൻഷൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയായിരുന്നു. പുതുവത്സര ദിനത്തിൽ ഇരുട്ടടി എന്നുള്ളതായിരുന്നു ആ വാർത്ത. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായിരുന്നു. കുറേ കാലമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 47 ലക്ഷം തൊഴിലാളികൾ ബംഗാൾ, ബീഹാർ, ആസാമിൽ നിന്ന് ഇവിടെ വന്ന് പണിയെടുത്ത് 400, 500, 600, 700, 800 രൂപ മേടിക്കുന്നുണ്ട് കൂലിയായിട്ട്. ഇവിടെ 10, 7, 8, 9 ലക്ഷം പേര് തൊഴിലില്ലായ്മ വേദന. അതുപോലെ നല്ല പൈസയുള്ള ഒരു വ്യക്തി ഇന്നലെ എന്നോട് പറയായിരുന്നു, വലിയൊരു ഇൻഡസ്ട്രി നടത്തുന്ന വ്യക്തി പറയായിരുന്നു, എനിക്ക് കർഷക പെൻഷൻ കിട്ടുന്നുണ്ടെന്ന്. ആ വ്യക്തി 8-10 പേർക്ക് ജോലി കൊടുക്കുന്ന ആളാണ്, വളരെ വലിയ ബിസിനസ് നടത്തുന്ന ആളാണ്, അയാൾക്ക് കർഷക പെൻഷൻ കിട്ടുന്നുണ്ടെന്ന്. അപ്പൊ ഈ പെൻഷൻ കൊടുക്കുന്നത് ആർക്കാ, ഇല്ലാത്തവനാണോ ഉള്ളവനാണോ? അത്ഭുതം തോന്നി. ധാരാളം വ്യക്തികൾ നല്ല ജോലിയുള്ളവർ ഇപ്പോഴും തൊഴിലില്ലായ്മ വേതനം വാങ്ങിക്കുന്നു. അതുപോലെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവര് ബിലോ പോവർട്ടി ലൈനില് അരി മേടിക്കുന്നു BPL-ല്. അപ്പൊ 1 മലയാള മനോരമ കേരള ഗവൺമെന്റിനെ കുറിച്ച് എഴുതിയ വിമർശനാത്മകമായിട്ടുള്ള വാക്കില് 500,000 പേരുടെ പെൻഷൻ പോയി എന്ന് കേട്ടപ്പോ എനിക്ക് അസാധാരണ സന്തോഷം ഉണ്ടായത്. എന്നാൽ അർഹതയില്ലാത്ത 500,000 പേരെങ്കിലും മാറ്റിയല്ലോ. ആ 500,000 പേർക്ക് 500 രൂപ വെച്ചിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരിക ഒരു മാസം? 500,000, 50 ലക്ഷം, 5 കോടി ഇൻറ്റു 5, 25 കോടി രൂപ. ഇഷ്ടമാതിരി വീട്ടിൽ തിന്നാനുള്ളവർക്കും ജോലിയുള്ളവർക്കും ഗവൺമെന്റ് വെറുതെ കൊടുക്കുകയാണ്. അപ്പോ ഗവൺമെന്റ് എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കുന്നതിന്റെ പ്രഖ്യാപനം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമോ വ്യക്തിയോ ആവരുത്. ശക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് തെറ്റുകളെ ശരിയാക്കലും ശരികളെ കൂടുതൽ ശരികളാക്കലും വേണ്ടാത്തത് കളയലും വേണ്ടത് ചേർക്കലും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളതിനെ മാത്രം മുമ്പിൽ നിർത്തിയിട്ട് ചെയ്യേണ്ടതും. ഒരു കുടുംബത്തിലെ മക്കളുടെയും ഭാര്യയുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെയും മാത്രം ഇഷ്ടമനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടേ ഇരുന്നാല് കറക്റ്റീവ് മെഷർ വേണ്ടേ? ചിലപ്പോ ആ കറക്റ്റീവ് മെഷർ എന്തെങ്കിലും കൊടുക്കണം. ഒരു വാഗ്ദാനവും കൊടുക്കാത്തതായിരിക്കണം പ്രധാനമന്ത്രിയുടെ പുതുവത്സര ഈവില്, ഈവനിങ് ഓഫ് ദ ന്യൂ ഇയർ ഈവില് ഉള്ള പ്രഭാഷണം എന്ന് ഞാൻ ആഗ്രഹിക്കും. മാത്രമല്ല CNN IBN-ലെ ഒരു സ്ത്രീ, ഒരു വെസ്റ്റേൺ ഹെയർ കട്ടും ഡ്രസ്സും ഒക്കെ ഇട്ട സ്ത്രീ വളരെ ചിരിച്ചുകൊണ്ട്, നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് ഒരു കമന്റ് പറയുകയുണ്ടായി. അവരോട് ചോദിച്ചപ്പോ ശ്രീ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും അത്ഭുതകരമായിട്ട് ചിലത് പ്രസന്റ് ചെയ്യുകയും ചിലപ്പോ അത്
നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ആവാൻ സാധ്യതയുള്ളതൊക്കെയാണ്. എങ്കിലും പ്രവചിച്ച മാതിരിയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അദ്ദേഹം ചിലത് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹീസ് എ പേഴ്സൺ ഹു ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ് വിത്ത് വേർഡ്സ്. അവരുപയോഗിച്ച വരി ഞാൻ അതേപോലെ നിങ്ങളോട് പറഞ്ഞു. വാക്കുകൾ ഉപയോഗിച്ചിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനായ സ്ഥിതിക്ക് എന്ത് പറയുന്നതിനെ കുറിച്ചും ഒന്നും പറയാൻ സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, കൊടുക്കുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ടായിരിക്കാം ചില സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ ഏത് തീയതി നടക്കും എന്നുള്ളത് പോലും മാറ്റിവെച്ചത്. ഇലക്ഷന്റെ തീയതി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പ്രധാനമന്ത്രിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം ഇല്ല. ഇന്ന വാഗ്ദാനങ്ങൾ കൊടുക്കരുത്, ഇൻവാലിഡ് ആവും, ചോദ്യം ചെയ്യപ്പെടും കോടതിയിൽ. അതുകൊണ്ട് ഇലക്ഷന്റെ ഡേറ്റ് മാറ്റിവെച്ചത് പോലും എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുന്ന ഒരു പ്രഭാഷണമായിരിക്കും. എന്നാലും പ്രതീക്ഷിച്ച മാതിരി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നത് ആ സ്ത്രീ പറയേണ്ടായി. എനിക്കും അത് സന്തോഷം തോന്നി. ചില ഗ്രാമീണ നിലവാരത്തിലും പട്ടണങ്ങളിലൊക്കെ വീട് വയ്ക്കുന്നതിനെക്കുറിച്ചോ ചില ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനെക്കുറിച്ചോ ഉള്ള ഒരു ഒരു ബഡ്ജറ്റ് പ്രസംഗം പോലെ, എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ഒരു ബഡ്ജറ്റ് പ്രസംഗം പോലെ ഒരു പ്രസംഗമായി. വേറെ ഒരു വാഗ്ദാനവും കൊടുത്തില്ല. ഡിമോണിറ്റൈസേഷനെ കുറിച്ചിട്ട് തുടക്കത്തിൽ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കാറുള്ളത് കഴിഞ്ഞ 10-60 വർഷം. ഇപ്പം തിരിച്ചു കിട്ടിയതിനെ കുറിച്ചിട്ട് കൂടി കേൾക്കണം. വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത നന്മകൾ പറഞ്ഞതോടൊപ്പം ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ഇനിയും ഇതുപോലെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നും ഭാരതത്തെ നല്ല വഴിക്ക് നയിച്ചിട്ടേ ഇറങ്ങി പോവുള്ളൂ എന്നും വളരെ അസന്നിഗ്ധമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു. ATMന്റെ മുമ്പിൽ നിൽക്കുന്ന ക്യൂവിനെ കുറിച്ചും ഒന്നും പറയാൻ പോയില്ല. എന്നാ ആവശ്യത്തിനുള്ള പൈസ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് കിട്ടുമെന്നതിനെ കുറിച്ചും വലുതായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ മേരി ജോർജ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധ പറഞ്ഞ പോലെ അടുത്ത വർഷം മുതൽക്ക് കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും എന്ന് ഒരു വരിയിൽ അതെല്ലാം ഒതുക്കിയിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും വാഗ്ദാനങ്ങൾ ചെയ്യലും അല്ലെങ്കിൽ ജനങ്ങളെ സുഖിപ്പിക്കാനും കയ്യടി മേടിക്കാനും ഇലക്ഷൻ ജയിക്കാനും വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറയുകയും പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുകയും ഈ വാഗ്ദാനങ്ങൾ കേട്ടും കൊടുത്തും മാത്രം ശീലിച്ച ഒരു വ്യക്തി ഭരിച്ചിരുന്ന ഭാരതത്തിൽ അതല്ലാത്തതും നടക്കുമെന്ന് തോന്നിപ്പിച്ചത് വളരെ നന്നായി. അതിനോട് 100% ആൾക്കാർക്ക് ഞാൻ പറഞ്ഞതിനോട് എതിർപ്പുണ്ടാവാം. രാഹുൽ ഗാന്ധിയും മറ്റു പലരും കുറേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി. ഈ പോലീസുകാരെ വിളിച്ച് മൊഴിയെടുക്കുന്ന മാതിരിയായിരുന്നു അവരൊക്കെ. നരേന്ദ്രമോദിയിൽ നിന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇവരുടെ ചെലവിലാ ഇന്ത്യ ഇവർ ഭരിക്കുന്നതെന്നുള്ള രീതിയിലാണ്. ഏതായാലും രവിശങ്കർ പ്രസാദ് പറഞ്ഞ പോലെ അതിശക്തമായ ഭാഷയിൽ ജഡ്ജിമാരുടെ സമ്മേളനത്തിൽ ജഡ്ജിമാര് രവിശങ്കർ പ്രസാദിനോടും ഗവൺമെന്റിനോടും പറഞ്ഞു, ഗവൺമെന്റിന് ലക്ഷ്മണരേഖയുണ്ട് എന്ന് ഓർക്കണമെന്ന്. രവിശങ്കർ പ്രസാദ് ആ പ്രഭാഷണം കഴിഞ്ഞ് ഉടനെ തിരിച്ചു പറഞ്ഞു, ജഡ്ജിമാരെയും കോടതിയെയും അല്ല ഭാരതം ഭരിക്കാനായിട്ട് ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് ഗവൺമെന്റിനെയാണ്. ഗവൺമെന്റ് ചെയ്യുന്നതിൽ ഭരണഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കൽ മാത്രമാണ് ആ വിഷയത്തെക്കുറിച്ച് കോടതിയുടെയും ജഡ്ജിമാരുടെയും ഉത്തരവാദിത്വം. ഓരോ ജഡ്ജിക്കും ലക്ഷണരേഖയുണ്ടെന്നുള്ളത് ഓർമ്മിക്കേണ്ടത് നിങ്ങളാണ് ഭരണത്തിന്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ എന്ന്. പിന്നെ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യമാണെങ്കിൽ ഇന്ന് വരെ ഒരു ഗവൺമെന്റും ചെയ്യാത്ത അത്രയും ജഡ്ജിമാരെ ആപ്ലിക്കേഷൻ വന്നപ്പോൾ തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊളോക്കിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത സമയത്ത് അതിനെ റിജക്റ്റ് ചെയ്തത് നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, ഞങ്ങളല്ല. ഞങ്ങൾ ലക്ഷ്മണരേഖയ്ക്കകത്താണ്, നിങ്ങളാണ് ലക്ഷ്മണരേഖ ലംഘിക്കുന്നത് എന്ന് പച്ചയ്ക്ക് ജഡ്ജിമാരോട് പറയാൻ ചങ്കൂറ്റം കാണിക്കുകയും അതേപോലെ ചിലതൊന്നും തരില്ല എന്നും സ്ട്രിക്റ്റ് ആക്ഷൻ ഉണ്ടാവുമെന്നും പറയാനായിട്ട് പുതുവത്സരത്തിന്റെ മുമ്പിലത്തെ ദിവസത്തിന്റെ വൈകുന്നേരത്തെ 7:30 ഉപയോഗിച്ചത് വ്യക്തിപരമായ രീതിയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരു ഗവൺമെന്റ് ഭരിക്കേണ്ടത് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രമല്ല ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് കൂടി അറിയിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള ആ തോന്നല് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചുള്ള പത്ര റിപ്പോർട്ടുകളൊന്നും ഇന്നലെ വായിക്കാൻ സാധിച്ചില്ല. കാരണം രാവിലെ 4 മണിക്ക് തന്നെ പ്രഭാഷണത്തിന് തൊടുപുഴയ്ക്കും എറണാകുളത്തേക്കും പെരുമ്പാവൂരിലേക്കുള്ള യാത്രയായതുകൊണ്ട് ഇതിനെക്കുറിച്ച് പത്രങ്ങളിലെ റിപ്പോർട്ടുകൾ വായിക്കാൻ സാധിച്ചില്ല. എന്നാലും വളരെയധികം സന്തോഷമുണ്ടെന്ന് അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.